നമ്മളിന്ന് ഇവിടെ രാമേശ്വരിയിലാണ്. ആ രാമേശ്വരി വില്ലേജ് ഇത്ര ഫേമസ് ആക്കാൻ കാരണം രാമേശ്വരി ഇഡലിയാണ്. കേരള ടൂറിസത്തിന്റെ വെബ്സൈറ്റിൽ പറയുന്നതാണ് കിങ് ഓഫ് ഇഡലി. ഇഡലിയുടെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ 17th century തുടങ്ങിയതാണ്. ഒരു ദിവസം എത്ര ഇഡലി വരെ ഉണ്ട്? ഞങ്ങള് ഓർഡർ 10,000, 5,000, 3,000, 2,000 അങ്ങനെയൊക്കെയാണ്. 1, 2, 3 ഒരാള് 9 അവര് മെയിൻറ്റെയിൻ ചെയ്യും. ഇത് ഒരാഴ്ച വരെ കേടാണ്ട് ഒരാഴ്ച പഴയ പഴയതാണ്. ഇപ്പൊ ഒരു ഷെൽഫ് ലൈഫ് എത്ര നാള് പറയുന്നുണ്ട്? എത്ര നാള് എത്ര ദിവസം കേടാവാണ്ട് ഇന്നും നാളെയും? നേരത്തെ നമ്മുടെ മുത്തശ്ശന്മാര് തട്ടിലാക്കിയിട്ട് ഇങ്ങനെ പാടങ്ങളിലൊക്കെ കൊണ്ടുപോയി വിറ്റ് നടന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇതിനൊരു കൂട്ടുരഹസ്യമില്ലേ? അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇഡലിക്ക് എങ്ങനെയാ പ്രൈസ്? 10 രൂപ. 5 മണിക്ക് തുടങ്ങും, വൈകുന്നേരം 8 മണി വരെ ഉണ്ടാവും. കേരളത്തിന്റെ ഫുഡ് മാപ്പ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫുഡ് മാപ്പ് വെച്ച് കഴിഞ്ഞാൽ രാമേശ്വരി ഇഡലിക്ക് അതിനകത്ത് സ്ഥാനമുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് വേറെ ഒരു ബിസിനസ് വായിച്ചിട്ടില്ല. ഹായ്, നമ്മളിന്ന് ഇവിടെ രാമേശ്വരിയിലാണ്. പാലക്കാട് ഉള്ള ഒരു വില്ലേജ് രാമേശ്വരി. ആ രാമേശ്വരി വില്ലേജ് ഇത്ര ഫേമസ് ആക്കാൻ കാരണം രാമേശ്വരി ഇഡലിയാണ്. സാധാ ഇഡലിയുടെ ഷേപ്പ് അല്ല, ഇഡലിയുടെയും ദോശയുടെയും ഒരു ഫ്യൂഷൻ ഡിഷായിട്ടാണ് നമ്മൾ രാമേശ്വരി ഇഡലിന്ന് അറിയപ്പെടുന്നത്. ബേസിക്കലി ഈ രാമേശ്വരി ഇഡലി ഫേമസ് ആക്കിയത് തമിഴ്നാട്ടിൽ കാഞ്ചീപുരം തഞ്ചാവൂർ ഏരിയയിൽ നിന്ന് വന്ന ആൾക്കാർ, അവർ നെയ്ത്തുകാരായിട്ട് വന്നതാണ്. എന്നിട്ട് അവരുടെ ജോബ് പോയപ്പോൾ നെയ്ത്തിൻ്റെ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു കഷ്ടപ്പാട് കാരണം കൊണ്ട് അവർക്ക് അറിയാവുന്ന രാമേശ്വരി ഇഡലി ഉണ്ടാക്കി. ഭയങ്കര സെൽഫ് മാർക്കറ്റിംഗ് ആണ്. കാരണം ഒരു ക്യാവർക്കിങ് അങ്ങനെ വലിയ ക്യാപിറ്റലൊന്നും ഇല്ലാത്ത ആൾക്കാർ വർഷങ്ങളോളം 200 വർഷത്തിൻ്റെ ചരിത്രമുണ്ട് ഈ രാമേശ്വരി ഇഡലിക്ക്. ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരുവാന്നിരിക്കും. ആദ്യമൊക്കെ 50-60 families ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ 4-5 families ആണുള്ളത്. ഇതേക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെക്സ്റ്റ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ട് വേണമെങ്കിൽ രാമേശ്വരി ഇഡലിക്ക് കൊടുക്കുക. കാരണം ഈ ഏരിയയിലാണ് ഇവിടുന്ന് പലവരും ഇതിനെ കോപ്പി ചെയ്ത് വേറെ സംസ്ഥാന രാജ്യങ്ങളിൽ വരെ ഉണ്ടാക്കാൻ നോക്കി. പക്ഷെ ആ ഒറിജിനൽ സക്സസ് ആയിട്ടില്ല. ഈ വില്ലേജിലേക്ക് വന്നപ്പോൾ എന്ന് വെച്ചാൽ പാലക്കാട് ടൗണിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഒരു അമ്പലത്തിന്റെ അടുത്ത് 4-5 ഇഡലി ഷോപ്സ് ഉണ്ട്. അതിൽ ഫേമസ് ആയ ശ്രീ സരസ്വതി ടീ സ്റ്റാളിലാണ് വന്നേക്കുന്നത്. ഇവർക്ക് ഇപ്പോൾ രസം എന്ന് വെച്ചാൽ ഇവർക്ക് ഗുരുവായൂർ ബ്രാഞ്ച് ഉണ്ട്. നമുക്ക് എന്നാൽ രാമേശ്വരി ഇഡലി കഴിക്കാൻ പോയാലും കയറി ഉണ്ടാക്കുന്ന നോക്കാം. എന്റെ പേര് ഗബ്രിയൽ. എന്റെ പേര് അനുണ്ട്. ടൂറിസത്തിന്റെ വെബ്സൈറ്റിൽ പറയുന്നതാണ് കിങ് ഓഫ് ഇഡലി. പിന്നെ നമ്മുടെ 2015 ശേഷം വേൾഡ് ഇഡലി ഡേ എന്ന് പറഞ്ഞ് മാർച്ച് 30 നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അത്രയും ഉണ്ട് ഇഡലിയുടെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ 17th century തുടങ്ങിയതാണ്. ഇത് ഞങ്ങളുടെ മുത്തശ്ശിമാരുണ്ടാക്കിക്കൊണ്ടിട്ടുള്ള ഒരു കടയാണ്. ഈ കട പഴയ കടയാണ്, ഇത് ആദ്യത്തെ കട. അപ്പുറത്തൊന്നുണ്ട്, അത് ബ്രദറിന് തന്നെയാണ് കട. അപ്പൊ അത് അവര് പുതിയതായിട്ട് തുടങ്ങിയതാണ്. മേക്കിങ് അത് തന്നെയാണ്. സത്യം പറയുകയാണെങ്കിൽ ഇത് വന്ന് പൊന്നേരിയിലാണ്. പൊന്നേരിയാണ് ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. നേരത്തെ ചമ്പ, കഴമാൻ, തവളക്കണ്ണൻ എന്ന് പറയുന്ന ചില അരികളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പൊന്നേരി അല്ല, ഞങ്ങൾ പഴയ കാലത്തുള്ള അരി ഇപ്പൊ കിട്ടാറില്ല. ഇപ്പൊ ഞങ്ങള് പൊന്നേരിക്ക് മാറി. അറിവ് വെച്ച് മറ്റേ പുളിമുട്ടി വിറകുണ്ടായിരുന്നു. ഈ സാധനം ഇപ്പൊ അടുത്തതാണ്. ആണല്ലേ? ഇവിടെ തന്നെ ആയിരുന്നു ഞങ്ങൾ അടുപ്പുണ്ടായിരുന്നു. അപ്പൊ പുളിമുട്ടി കിട്ടാനുള്ള സൗകര്യം പുളി ഇപ്പുറത്തും അടുപ്പിന്റെ ഈ ഭാഗത്തും ഈ ഭാഗത്തും കൂടി വെക്കും. ഓക്കെ. അടുപ്പിൽ ഇത് വെച്ചിട്ട് ചെയ്തോണ്ടിരുന്നായിരുന്നു. ഇപ്പൊ ഈ ഓർഡറുകൾ കൂടി. അപ്പൊ എന്തായാലും വെച്ചാല് എനിക്ക് മൺപാത്രം മാറ്റിയിട്ട് അലുമിനിയം പാത്രം, ഈ ചട്ടിയില്ല, ഇത് മൺപാത്രം, ഇതും മൺപാത്രം വേണ്ട. ഇതിന്റെ ഉള്ളിലുള്ളതാണ് മൂന്ന് സ്റ്റെപ്പ്. 5 സ്റ്റെപ്പ് പോലെ ഇടാൻ പറ്റും? ഇല്ല ഇല്ല, ഇടാൻ പറ്റില്ല. രണ്ടും ആക്കാൻ പറ്റില്ല. ഒറ്റ ഇതിന് 3 എണ്ണം വരെ ഉണ്ടാക്കാൻ പറ്റും. അതാണ് അതിന്റെ. ഇത് ഒരാഴ്ച വരെ കേടാണ്ട് ഉള്ളത് പഴയ ഇതാണ്. ഇപ്പൊ വെച്ചാല് ഞങ്ങള് നേരത്തെ ഞങ്ങൾക്ക് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് കൃഷിയൊന്നുമില്ല, പുറത്തുനിന്ന് വാങ്ങുന്ന അരിയാണ്. പിന്നെന്ന് വെച്ചാല് ഞങ്ങള് പൊള്ളാച്ചിൽ നിന്ന് ലേശം പശുമരാശിയുള്ള ഉഴുന്ന് ഇപ്പൊ വാങ്ങിയിട്ട് ഇപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു.
അതിന്റെ ടേസ്റ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അധികം ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്നും നാളെയും രണ്ടു ദിവസം എന്തായാലും അത് കിടന്നും പറ്റും. ഞങ്ങൾ കൂടുതൽ ഓർഡർ വരുന്ന സമയത്ത് ഇന്ന് തന്നെ ഉണ്ടാക്കും, നാളത്തേക്ക് കൊടുക്കാം. കാരണം ഈ മൂന്നെണ്ണം ആയിട്ട് വേണം എനിക്ക് എടുക്കാം. പക്ഷെ അവര് എന്താണെന്ന് വെച്ചാൽ ഈ മൂന്ന് പാത്രം വെച്ചിട്ടുണ്ട്, അപ്പൊ 9 കൊടുക്കാൻ പറ്റും. കണ്ടോ, 1, 2, 3 ഒരാള് ഈ 9 അവര് മെയിൻറ്റെയിൻ ചെയ്യും. ഇതിൽ ഒഴിക്കും, അപ്പോഴേക്കും അതായിട്ടുണ്ടാവും. ഇതായത് അടച്ചു, ഇനി അത് തുറക്കും. അങ്ങനെ ഒരു ദിവസം എത്ര ഇഡ്ഡലി വരെ ഉണ്ടാവും? ഞങ്ങള് ഓർഡർ 10,000, 5,000, 3,000, 2,000 അങ്ങനെയൊക്കെയാണ് ഓർഡറുകൾ സാധാരണ. ഇപ്പൊ ഈ കൊറോണയുടെ സാന്നിധ്യത്തിൽ കുറച്ച് കുറവ്. ആദ്യം ഈ മീൻബലിയാണ് ആക്ച്വലായിട്ട് ഞങ്ങൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന നൂല് കെട്ടി അത് മീൻബലി ആയിരുന്നു. ഇപ്പൊ മീൻബലി ഒന്നും ശരിക്കും കിട്ടാറില്ല. അപ്പൊ ആ നൂല് കെട്ടും, അതിന്റെ മീത് തുണി പിരിക്കും. പൂർവികമായിട്ട് ഞങ്ങളുടെ അത് തന്നെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ അതൊന്നും ചെയ്യാം. കാഞ്ചിപുരം അവിടുന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഓർമ്മയൊന്നും പറയാൻ, ഞങ്ങളുടെ മുത്തശ്ശിമാര് പറഞ്ഞു, ഒരു ഓർമ്മയിൽ പറയുന്നു. 1970-80 ഘട്ടത്തിലാണ് ഇത് പാലക്കാട് ടൗണിൽ കൊണ്ടുപോയി കൊടുത്തു തുടങ്ങിയെന്നൊക്കെ. അല്ല, ഞങ്ങള് അങ്ങനെയല്ല. നേരത്തെ നമ്മുടെ മുത്തശ്ശിമാര് തട്ടിലാക്കിയിട്ട് ഇങ്ങനെ പാടങ്ങളിലൊക്കെ കൊണ്ട് വിറ്റ് നടന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ പ്രോഗ്രസ് ആയി പിന്നെ അത് വീണ്ടും ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പൊ ഈ രീതിക്ക് ആക്കി വെച്ചിരിക്കുക. ഞങ്ങളുടെ മുത്തശ്ശിമാര് തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗുണമല്ലാതെ ദോഷമൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. മേക്കറാണ് പുള്ളി, ഇവിടുത്തെ വീട്ടിലൂടെ പിന്നെ അതാ അത് സ്മിത. അവര് നല്ലോണം അതിന്റെ പക്വതയിൽ ചെയ്യും. അതിന്റെ പുറവും പാകവും ഒക്കെ അവര് നോക്കും, ശ്രദ്ധിക്കും. ഇത് പലരും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. ക്വാളിറ്റി അത് കിട്ടില്ല, അത് കിട്ടില്ല, പറ്റില്ല. ഇതിനൊരു കൂട്ടുരഹസ്യം ഇല്ലേ? അത് പാരമ്പര്യമായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് പണ്ട് കൂടുതൽ ആൾക്കാർ. ഇപ്പൊ ഈ കൊറോണയുടെ പ്രശ്നം, ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ ഗുരുവായൂർ ഒരു കടയുണ്ട്, അതിപ്പോ ഞങ്ങൾ അടച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ബ്രാഞ്ചാണ്? അതെ, ഓക്കെ. അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വിജയകുമാർ, സ്മിത എന്ന് പറയുന്ന രണ്ടുപേരാണ്. മകളും മരുമകനും. പിന്നെ ഈ ഗുരുവായൂരിൽ ഇപ്പൊ കുറച്ച് ഇത്ര ആളെ പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു ഇത് വന്നപ്പോ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കും. ഈ കൊറോണയുടെ കാരണമാണ്. അമ്പലത്തിലായിരുന്നു, പടിഞ്ഞാറൻ നടയാണ്, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ അവിടെയാണ്. അവിടെ കച്ചവടമൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. അവിടെ തുടങ്ങിയിട്ട് കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് തുടങ്ങി. അപ്പൊ പിന്നെ അത് താൽക്കാലികമായിട്ട് അടച്ചിരിക്കുകയാണ്. കൊറോണ കമ്മിയാകുമ്പോ വീണ്ടും തുറക്കും. എനിക്കിത് ഒന്ന് സ്റ്റാർട്ടിങ് തൊട്ടൊന്ന് കാണാൻ പറ്റിയത്. അതാ തുണി വിരിച്ചു, ഇനി അതിൽ മാവൊഴിക്കും. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതാണ് ഭാഗ്യലക്ഷ്മി അമ്മ, അവരാണ് ഇതിന്റെ സാക്ഷാൽ ആള്. റൈസ് 10 രൂപ, അതിന്റെ കൂടെ മുളക് സംബന്ധി, പൊടി, സാമ്പാർ, ചട്നി. പൊടി അടിപൊളിയാന്ന് പറയുന്നത് കോമ്പിനേഷൻ പൊടിയിലാണ്. കോമ്പിനേഷൻ മീൻസ് സംബന്ധിപ്പൊടിയാണ്, കുരുമുളക്, ജീരകം, പൊടിയാണ്. പിന്നെ അരി ഉണ്ട്, പിന്നെ കുരുമുളക്, ജീരകം, പിന്നെ ഉഴുന്നും വറുത്ത് പൊടിക്കണം, കറുകാപ്പിലെ കട്ട് പൊടി എല്ലാവരും വാങ്ങി പൊടിയായിട്ട് തന്നെ മേടിച്ചു. പൊടി 1/2 കിലോ, 1 കിലോ എല്ലാവരും, 1 കിലോ 300 സാധനം. ഞങ്ങള് 5 മണിക്ക് തുടങ്ങും. 6 മണിയാകുമ്പോഴേക്കും ഞങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ കറക്റ്റ് ആകും. ചട്നി സാമ്പാർ റെഡി ആകും. നമുക്ക് കഴിച്ചാലോ? ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു പോയില്ല. എല്ലാവരും ഇങ്ങോട്ട് വരും. മാതൃഭൂമി വരും, മനോരമ വരും, പല ആൾക്കാരും. ഇപ്പൊ നിങ്ങളെ മാതിരി തന്നെ പല പേരും വരും. നമ്മളതിന്റേതായിട്ടുള്ള നമ്മുടെ ഇത് പറഞ്ഞോളൂ, പറഞ്ഞോളൂ. അങ്ങനെ രാമേശ്വരി ഇഡ്ഡലി കഴിക്കാൻ പോവുകയാണ്. ഇവിടെ എല്ലാം തെറ്റി തെറ്റിയാണ്. ഇതാണ് നമ്മുടെ ആ ഒരു ഐക്കോണിക് പൊടി. കേരളത്തിന്റെ ഫുഡ് മാപ്പ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫുഡ് മാപ്പ് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ രാമേശ്വരി ഇഡ്ഡലിക്ക് അതിനകത്ത് സ്ഥാനമുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് വേറെ ഒരു ബിസിനസ് വായിച്ചിട്ടില്ല ഞാൻ. അഡ്വർടൈസ് ചെയ്യാൻ മാർഗമില്ല. എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഇനീഷ്യലി നമ്മൾ സെല്ല് ചെയ്ത് ഒരു ക്യാപിറ്റൽ ഇല്ലാത്തവരാട്ടോ. പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയും കൊണ്ട് റിട്ടേൺ വന്നു കസ്റ്റമേഴ്സ്. ഇപ്പൊ പാർട്ടി ഓർഡേഴ്സ് 5,000 ഒക്കെയാണ് പെർ ഡേ ഓർഡേഴ്സ് ഒക്കെ വരുന്നുണ്ട്. 5,000 പെർ ഡേ കൂടുതൽ വരട്ടെ. നല്ല പെരുമാറ്റം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പോസിറ്റീവ് വൈബാണ് ഇവിടെ. പൊടി കഴിക്കണതിന്റെ ഒരു സ്റ്റൈലും ഉണ്ട്. എല്ലാവരും പറഞ്ഞു തരുന്നു ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇന്നേ വരെ
ഇത് കഴിക്കുമ്പോൾ ഇഡ്ഡലി ആണോ ദോശയാണോ അങ്ങനത്തെ ഒരു ഫീൽ ഭയങ്കര സോഫ്റ്റാണ്. ചൂടോടു കൂടി തന്നെയാണ് സെർവ് ചെയ്യണത്. ചമ്മന്തി വേറെ നീക്കാട്ടോ, ചമ്മന്തി കഴിക്കുമ്പോൾ എനിക്ക് മുംബൈയിൽ എൻ്റെ കഫേ മൈസൂരിൽ പോയായിരുന്നു റെസ്റ്റോറൻറ്റ്, അത് ഓർമ്മ വരിക. അവിടെ ഈ സെയിം ആണ്, ഈ ചമ്മന്തിയുടെ സിമിലർ ആയിട്ട് തിക്കായിട്ട് തേടി ഇച്ചിരി വൈകി പോയിരുന്നു. സാമ്പാറിന് അത്ര വാവും തോന്നിയില്ല എനിക്ക്. സാമ്പാറിന് ടേസ്റ്റ് പിന്നെ ഈ ചമ്മന്തി ചമ്മന്തി നമ്മുടെ പൊടി പൊടി കൊള്ളാം. വടയുണ്ട്, പഴംപൊരി ഉണ്ട്, നമ്മൾ കഴിച്ചോണ്ടി കേട്ടോ. ഒരു പത്തെണ്ണോ ഇരുപതെന്നോ ഒക്കെ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടെങ്കിലും ചായ. ഓ സ്ട്രോങ്, ഇതാണ് ബിരിയാണി ചായ മേക്കിംഗ് പ്രോസസ്. ഞാൻ ഒരു ചെറിയൊരു ജോലിയിലും കൂടിട്ട് ഉണ്ട്, ഒരു ഇൻസ്ട്രുമെന്റേഷനിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്, കിടയും കലയും കഞ്ചിക്കോടിലാണ്. അവിടെ ഞാൻ ജോലിക്കാരനാണ്. എന്റെ ബ്രദറുടെ കടയാണത്. ബ്രദർ മരിച്ചുപോയി, അപ്പോൾ അടുത്ത അമ്മയാണ് ഈ കട നടത്തുന്നത്. അവർക്ക് പ്രാഥമിക ബുദ്ധിമുട്ടുകളുണ്ട്, അസുഖം കാരണം അത് അതാണ്. അപ്പോൾ അതിന് താൽക്കാലികമായിട്ട് ഞാൻ ഉച്ചവരെ ഒരു 11 മണി 15 വരെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. മൂന്നാൽ പെൺകുട്ടികളാണ്, അത് കാരണം അവർക്ക് ആരുമ്പടെ എല്ലാവരും കല്യാണം കഴിച്ചു കൊടുത്തു. ഒരാൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അവളാണ് ഇവിടെ വന്നിരുന്നതിൻ്റെ ക്യാറ്റിൽ വാങ്ങുന്നതും ചെയ്യുന്നതും. പിന്നെ അതേപോലെ ഈ ഉഴുന്ന് അരി എന്നൊക്കെ പറഞ്ഞാൽ ഒരു 4 മണിക്കൂറെങ്കിലും കുതിർന്നാൽ മാത്രമേ അതിനെ അരയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ വെയിൽ കൂടുതലാകുമ്പോൾ പുളി കൂടുതൽ, പുളിപ്പ് കൂടുതലുണ്ട്. അപ്പോൾ ഫ്രീസർ ഉപയോഗിക്കേണ്ടി. മാവ് കൂടുതൽ വേണമല്ലോ, 50 കിലോയെങ്കിലും മാക്സിമം ഞങ്ങളുടെ ഒരു കണക്കിൽ വരും. അപ്പം അത് നമ്മൾ അരിച്ചു കഴിഞ്ഞു വെച്ചാൽ പുറത്ത് വെക്കാൻ പറ്റും. പുളിക്കാൻ ഒരു ദിവസം വേണം, ഒരു ദിവസം. പക്ഷേ ആ പക്വത തെറ്റിയാൽ പിന്നെ പുളി കൂടുമല്ലോ. പുളി കൂടിക്കഴിഞ്ഞാൽ പിന്നെ പോയില്ലേ. ഈ ഇടയ്ക്ക് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, കാരണം ഫ്രീസർ കേട് വന്നു. അപ്പോൾ ഈ ചൂടും അങ്ങനെ ചെറിയൊരു ഇത് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അത് ഞങ്ങളിപ്പോൾ ഫ്രീസറൊക്കെ വാങ്ങി, പുതിയ ഫ്രീസറൊക്കെ വാങ്ങി കറക്റ്റ് ചെയ്തു. അമ്മേനൊന്നും കാണാൻ പറ്റും. നിങ്ങൾ വേണമെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകും. ഒരു കുട്ടിക്കാരും ഇത് പണി അന്ന് ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി ഒറ്റയ്ക്കില്ല. എന്ന് വെച്ചാൽ 300 ആയാലും 500 ആയാലും 1000 ആയാലും അവർ ഒറ്റയ്ക്ക് ചെയ്യും. അതിനോട് സാമർത്ഥ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. അപ്പൊ അത് ആൾക്കാരെ വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അമ്മ നല്ല ഫുഡ്, നല്ല ഇഡ്ഡലി. പാരമ്പര്യം ഇപ്പോഴും കാലത്ത് സൂക്ഷിക്കുന്നു, കത്ത് സൂക്ഷിക്കുന്നുണ്ടല്ലോ. നമുക്ക് അതൊരു ഫോട്ടോ എടുത്താലോ? ശരി, അങ്ങനെ രാമേശ്വരി ഇഡ്ഡലിനെ ഇന്ത്യയുടെ ഫുഡ് മാപ്പിൽ എത്തിക്കാൻ സഹായിച്ചത് ഇവര് ഇവരുടെ ഫാമിലിയിൽപ്പെട്ടവരാണ്. ഒത്തിരി കഷ്ടപ്പെട്ടു, 200 കൊല്ലം ഇത്ര ഇപ്പോഴൊക്കെയാണ്. ഈ കഴിഞ്ഞൊരു 10 കൊല്ലമൊക്കെ ആയിട്ടാണ് രാമേശ്വരി ഇഡ്ഡലി ഇത്ര ഫേമസ് ആയി വന്നത്. അതിനു മുമ്പൊന്നും ആർക്കും അറിയില്ല. ഇത്ര വർഷം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇങ്ങനെ ഒരു പേര് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് വളർത്തിയത്. ഇതേ രാമേശ്വരി ഇഡ്ഡലി പേരിൽ പല സംസ്ഥാനത്തും ആൾക്കാരുണ്ടാക്കി, ഇതേ ടേസ്റ്റിലല്ല വേറെ ടേസ്റ്റിൽ വരുന്നുണ്ട്. അതിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ജോഗ്രഫിക് ഇൻഡിക്കേറ്റേഴ്സിന് കളക്ടർ വന്ന് കളക്ട് ചെയ്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. താങ്ക് യു. സൈനിങ് ഓഫ് ഫ്രം രാമേശ്വരി.